കടലക്കടലാസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒരിടത്തൊരിടത്തൊരിടത്ത് കൊച്ചുകുട്ടികൾക്കായി ഞങ്ങൾ അവതരിപ്പിക്കുന്ന കഥകളുടെ ഒരു കൂട്ടം. കൊച്ചുകുട്ടികളുടെ മനസ്സുള്ള എല്ലാ വലിയ കുട്ടികൾക്കും ഈ കഥാകൂട്ടത്തിലേക്ക് സ്വാഗതമുണ്ട് കേട്ടോ. അപ്പൊ ഇന്നത്തെ കഥ അമ്മിണി പ്രാവിന്റെ മുട്ട കേൾക്കാം. പണ്ട് കാലത്ത് നമ്മൾ കേട്ടിട്ടുണ്ട്, ഇതൊരു ചെയിൻ സ്റ്റോറിയാണ്, ആ ഒരു ജോണറിൽ പെട്ടിട്ടുള്ള കഥയാണിത്. എന്തായാലും കേരളത്തിലെ മലയാളത്തിൻ്റെതായ ഒരു ഫോക്ക് ടെയിലാണ്, ഒരു നാടോടി കഥയാണ് അമ്മിണിപ്രാവിൻ്റെ മുട്ട. അമ്മിണിപ്രാവ് ഭയങ്കര സന്തോഷത്തിലാണ്. എന്താ കാര്യം എന്നറിയണ്ടേ? മുട്ടയൊക്കെ ഇടാനായിട്ടുള്ള ഒരുക്കത്തിലാണ് അവൾ. വേഗം കൂടൊക്കെ ഒരുക്കണം, അതിനു വേണ്ടിയിട്ട് ചുള്ളിക്കമ്പുകളൊക്കെ തിരഞ്ഞെടുത്ത് ചെറിയ ഇലകളും ഇല കഷ്ണങ്ങളും നാരും ഒക്കെ കോർത്തിണക്കി ഒരു കുഞ്ഞു കൂട് ഒരു മരച്ചില്ലയുടെ അരികിലായിട്ട് അത് ഉണ്ടാക്കി തുടങ്ങി. അങ്ങനെ കൂട് പണിയാണ് അമ്മിണിപ്രാവ് ആലോചിക്കുകയാണ്. ആ ഇനി കൂടൊക്കെ പണിത് മുട്ടയൊക്കെ ഇടണം, മുട്ടയ്ക്കിൽ അടയിരിക്കണം, അടയിരിഞ്ഞ് കുഞ്ഞുങ്ങളൊക്കെ വിരിഞ്ഞു, പിന്നെ അവയ്ക്കുള്ള ഭക്ഷണം കണ്ടുപിടിക്കണം. അങ്ങനെ അങ്ങനെ ആലോചിച്ച് ആലോചിച്ച് കൂടൊക്കെ ഒരുക്കിയെടുത്തു. അമ്മിണിപ്രാവ് മുട്ടയിടാൻ ഒരുങ്ങി. നല്ല ഭംഗിയുള്ള വെള്ളാരം കല്ല് പോലെയുള്ള രണ്ട് കുഞ്ഞു വെളുത്ത മുട്ടകൾ അമ്മിണിപ്രാവ് മുട്ടയ്ക്ക് അടയിരിക്കും. കുറേ സമയം കഴിഞ്ഞ് വിശക്കുമ്പോൾ എണീറ്റ് പറന്നു പോയി ധാന്യങ്ങളൊക്കെ കഴിച്ച് വീണ്ടും മടങ്ങി വന്ന് കൂട്ടിലടയിരിക്കും. അമ്മിണിപ്രാവ് കൂടൊരുക്കിയ മരം ആ ഗ്രാമത്തിലെ പാടത്തിൻ്റെ ഓരത്തായിരുന്നു. തൊട്ടടുത്ത് തന്നെ ഒരു കുടിലിൽ ഒരു കൊല്ലനും കൊല്ലത്തിയും താമസിച്ചിരുന്നു. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം അമ്മിണിപ്രാവ് ഭക്ഷണം തേടി പോയി. അമ്മിണിപ്രാവ് കൂട്ടിൽ നിന്ന് പോയ തക്കം നോക്കി കൊല്ലത്തി പെണ്ണ് പമ്മി 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 വന്നിട്ട് കൂട്ടിനുള്ളിലുള്ള രണ്ട് മുട്ടയും കൈക്കലാക്കി. അമ്മിണിപ്രാവ് ഭക്ഷണമൊക്കെ കഴിച്ച് തിരിച്ചു മടങ്ങി വന്ന് കൂട്ടിൻ്റെ ഉള്ളിൽ നോക്കുമ്പോൾ അയ്യോ, കൂട്ടിലുണ്ടായിരുന്ന മുട്ട എവിടെ പോയി? മുട്ട കാണാനില്ലല്ലോ. ആകെ വിഷമമായി അമ്മിണിപ്രാവിന്. വേഗം അവിടെയൊക്കെ ചിറകിട്ടടിച്ച് പറന്ന് നടന്ന് തിരയാൻ തുടങ്ങി. കൂട്ടിലും ഇല്ല, നിലത്തും ഇല്ല, പൊത്തിലും ഇല്ല, എന്ത് ചെയ്യും? എൻ്റെ മുട്ടകൾ ആരെങ്കിലും കണ്ടോ? അമ്മിണിപ്രാവ് വിഷമിച്ച് ആ പരിസരത്താകെ പറന്ന് നടന്നു. അപ്പോഴാണ് അങ്ങ് ദൂരെ കൊല്ലത്തി ഇങ്ങനെ പമ്മി 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 പോകുന്ന കാഴ്ച അമ്മിണിപ്രാവ് കണ്ടത്. അമ്മിണിപ്രാവ് വേഗം ചിറകിട്ടടിച്ച് ആ കൊല്ലത്തിയുടെ അടുത്തെത്തി. നോക്കുമ്പോഴെന്താ, അവളുടെ കയ്യിൽ ആ മുട്ടകൾ ഇരിപ്പുണ്ട്. അമ്മിണിപ്രാവ് വേഗം കേണപേക്ഷിച്ച് പറഞ്ഞു, കൊല്ലത്തിപ്പെണ്ണെ കൊല്ലത്തിപ്പെണ്ണെ എൻ്റെ മുട്ട എങ്ങ് മടക്കിത്തായോ, കൊല്ലത്തിപ്പെണ്ണെ എൻ്റെ മുട്ട എങ്ങ് മടക്കിത്തായോ. ചിറകിട്ടടിച്ച് കരഞ്ഞ് പറഞ്ഞിട്ടൊന്നും കൊല്ലത്തിപ്പെണ്ണ് വക വെച്ചില്ല. പാവം അമ്മിണിപ്രാവ് കുറുകി 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 ആ കുടിലിൻ്റെ ചുറ്റുമൊക്കെ പറന്ന് നടന്നു. അപ്പോഴാ കൊല്ലത്തി എന്താ ചെയ്തെന്നറിയോ? ഈ മുട്ട കൊണ്ടുവന്ന് കുടിലിൻ്റെ ഉള്ളിൽ ഒളിപ്പിച്ചു വെച്ചു. അമ്മിണിപ്രാവിന് വിഷമവും സങ്കടവും കരച്ചിലൊക്കെ വന്നു. തൻ്റെ മുട്ട കട്ടുകൊണ്ട് പോയ കൊല്ലത്തിയുടെ കയ്യിൽ നിന്ന് എങ്ങനെയെങ്കിലും ആ മുട്ട കൈക്കലാക്കണം എന്ന് അമ്മിണിപ്രാവ് തീരുമാനിച്ചു. അങ്ങനെ വിഷമിച്ച് നോക്കിയിരിക്കുമ്പോൾ ആരെങ്കിലും സഹായം വേണ്ടേ? നോക്കുമ്പോഴാരാ വന്നതെന്നറിയോ? ഒരു പന്നിക്കുട്ടൻ. അപ്പോൾ പന്നിക്കുട്ടനെ കണ്ടപ്പോൾ അമ്മിണിപ്രാവിന് വേഗം ഒരു ഐഡിയ. എന്താണെന്നറിയില്ലേ? അമ്മിണിപ്രാവ് ചോദിച്ചു, പന്നിക്കുട്ട പന്നിക്കുട്ട, എൻ്റെ മുട്ട കട്ടുകൊണ്ട് പോയ ആ കൊല്ലത്തി പെണ്ണിൻ്റെ കൃഷിസ്ഥലം ഒന്ന് കുത്തി മറിക്കാമോ? പന്നിക്കുട്ടൻ ഒന്നിങ്ങനെ തിരിഞ്ഞു നോക്കി. ഓ, എനിക്കൊന്നും വയ്യ എന്ന് പറഞ്ഞ് പന്നിക്കുട്ടൻ ഒരൊറ്റോട്ടം. അമ്മിണിപ്രാവിന് സങ്കടമായി. ആറ്റുനോട്ടിരുന്ന് ഒരാളോട് സഹായം ചോദിച്ചപ്പോൾ അയാൾ ഒരു സഹായം ഇല്ലാണ്ട് ചാടിപ്പോയി. അപ്പോഴാണ് അതുവഴി ഒരു വേടൻ വന്നത്. അപ്പം അമ്മിണിപ്രാവ് വേഗം പറന്ന് വേടൻ്റെ അടുത്ത് പോയിട്ട് ചോദിച്ചു, വേട, എൻ്റെ മുട്ട കട്ടുകൊണ്ട് പോയ ആ കൊല്ലത്തിയുടെ കൃഷിസ്ഥലം കുത്തിമറിക്കാത്ത ആ പന്നിക്കുട്ടനെ ഒന്ന് അമ്പയ്യാമോ? വേടൻ ഒരു നിമിഷം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കി. ഓ, എൻ്റെ പൊന്ന അമ്മിണിപ്രാവ്, എനിക്ക് വേറെ പണിയൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് തൻ്റെ വില്ലും എടുത്തുകൊണ്ട് വേടനും നടന്ന് നീങ്ങി. അമ്മിണിപ്രാവ് സങ്കടമായി. ഇനിയിപ്പോൾ ഞാൻ എന്ത് ചെയ്യും? അങ്ങനെ നോക്കിയിരിക്കുമ്പോഴാണ് ഒരു ഒച്ച കേൾക്കുന്നത്. ക്ര എന്താ ഈ ഒച്ച? അമ്മിണിപ്രാവ് ചുറ്റും നോക്കി. എന്താന്നറിയില്ലേ, കപ്പ തിന്നോണ്ടിരിക്കണ തുരപ്പനെലിയ കർമുറ കർമുറ കർമുറന്ന് കടിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ അമ്മിണിപ്രാവിന് വീണ്ടും ഒരാശയം തോന്നി. അമ്മിണിപ്രാവ് ചോദിച്ചു, തുരപ്പനെലി, ആ കൂർത്തു മൂർത്ത പല്ലുകൾ കൊണ്ട് എനിക്കൊരു കുഞ്ഞു സഹായം ചെയ്തു തരോ? എൻ്റെ മുട്ട കട്ടുകൊണ്ട് പോയ കൊല്ലത്തി പെണ്ണിൻ്റെ കൃഷിസ്ഥലം കുത്തി മറിക്കാത്ത പന്നിയെ അമ്പെയ്യാത്ത ആ വേടൻ്റെ വില്ലിൻ്റെ ഞാനൊന്ന് കടിച്ചു മുറിക്കാമോ? ഓ,
അല്ലെങ്കിൽ തന്നെ വയറ് വിശന്നിട്ട് വയറ് ഇനിയിപ്പോൾ എനിക്ക് അതിനൊന്നും പോകാൻ പറ്റില്ല എന്ന് പറഞ്ഞ് തുറപ്പനെല്ലി കറം 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 എന്ന് പറഞ്ഞ് കപ്പ തിന്നുകൊണ്ടിരുന്നു. അമ്മിണിപ്രാവ് ശരി ഇനിയിപ്പോൾ തുറപ്പനെല്ലി സഹായിക്കില്ലെങ്കിൽ ഇനി എന്താ ചെയ്യാന്ന് പറഞ്ഞ് അടുത്ത ആരെങ്കിലും നോക്കി. അപ്പോഴാണ് അതുവഴി ആര് വന്നത്? ചെമ്പൻ പൂച്ച. ചെമ്പൻ പൂച്ചയെ കണ്ടതും അമ്മിണിപ്രാവ് വീണ്ടും പറഞ്ഞു, എൻ്റെ മുട്ട കട്ടുകൊണ്ട് പോയ കൊല്ലത്ത് ഈടെ കൃഷിസ്ഥലം കുത്തിമറിക്കാത്ത ആ പന്നിക്കുട്ടനെ അമ്പെയ്യാത്ത വേടൻ്റെ വില്ല് കടിച്ചു മുറിക്കാത്ത ആ തുറപ്പൻ എലിയെ ഒന്ന് കടിക്കാമോ ചെമ്പൻ പൂച്ചേ? ഓ എനിക്കിപ്പോൾ പണ്ടത്തെ പോലെ ഒന്ന് മേലൊന്ന് അനക്കാൻ വയ്യ, നീ വേറെ ആരോടെങ്കിലും പോയി ചോദിക്ക എന്ന് പറഞ്ഞിട്ട് ചെമ്പൻ പൂച്ചയും അതുവഴി നടന്നങ്ങ് പോയി. അമ്മിണിപ്രാവിന് വിഷമായി. അപ്പോഴാരാ വന്നത്? വായിലൊരെല്ലും കഷ്ണമൊക്കെ കടിച്ചുകൊണ്ട് പാണ്ഡൻ നായ ആ വഴി വന്നു. വായിലിരുന്ന് എല്ലും കഷ്ണം നിലത്തിട്ടിട്ട് അമ്മിണിപ്രാവിനോട് ചോദിച്ചു, എന്താ അമ്മിണിപ്രാവേ എന്തായിരുന്നു കരയുന്നത്? അമ്മിണിപ്രാവ് പറഞ്ഞു, എൻ്റെ മുട്ട കട്ടുകൊണ്ട് പോയ കൊല്ലത്തീടെ കൃഷിസ്ഥലം കുത്തിമറിക്കാത്ത പന്നിക്കുട്ടനെ അമ്പെയ്യാത്ത ആ വേടൻ്റെ വില്ലിൻ്റെ ഞാണ് കടിച്ചു പൊട്ടിക്കാത്ത തുരപ്പനെലിയെ കടിക്കാത്ത ചെമ്പൻ പൂച്ചയെ ഒന്ന് പോയി കടിക്കാമോ പാണ്ഡൻ നായ? പണ്ടനായ പതുക്കെ തലയിലൊന്ന് തലോടി. കഴിഞ്ഞ പ്രാവശ്യം അടിപിടി കൂടിയപ്പോൾ കിട്ടിയ മാന്തിൻ്റെ വേദന ഇപ്പോഴും മാറിയിട്ടില്ല. ഓ ചെമ്പൻ പൂച്ചയോ, എൻ്റെ അമ്മേ, വേഗം നിലത്തിരുന്ന് എല്ലും കഷ്ണം എടുത്ത് കടിച്ചിട്ട് ഒരൊറ്റ ഓട്ടം പണ്ടനായ അവിടെ നിന്ന്. അമ്മിണിപ്രാവ് വീണ്ടും വിഷമിച്ചു. അങ്ങനെ അമ്മിണിപ്രാവ് പറന്ന് നടക്കുകയാണ് അടുത്തിനെ ആരെ നോക്കാൻ. അപ്പോഴാണ് ഒരു നീണ്ട വെളുത്ത താടിയൊക്കെ തലോടി 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 ഒരു താടിയപ്പൂപ്പൻ അതുവഴി വന്നത്. നല്ല വെളുത്ത താടിയുള്ളൊരു അപ്പൂപ്പൻ. അപ്പൂപ്പൻ്റെ കയ്യിലൊരു വടിയുമുണ്ട്. അമ്മിണിപ്രാവ് വേഗം അപ്പൂപ്പനോട് ചോദിച്ചു, എൻ്റെ മുട്ട കട്ടുകൊണ്ടുപോയ കൊല്ലത്തി പെണ്ണിൻ്റെ കൃഷിസ്ഥലം കുത്തിമറിക്കാത്ത പന്നിയെ അമ്പെയ്യാത്ത ആ വേടൻ്റെ വില്ലിൻ്റെ ഞാണ് കടിച്ചു പൊട്ടിക്കാത്ത തുരപ്പനെലിയെ പിടിക്കാത്ത ചെമ്പൻ പൂച്ചയെ കടിക്കാത്ത പാണ്ഡൻ നായയ്ക്ക് ഒരടി കൊടുക്കാം. എന്താ അമ്മിണിപ്രാവേ, എനിക്കിപ്പോൾ അതിനൊന്ന് വയ്യ എന്നും പറഞ്ഞ് വടിയും കുത്തിപ്പിടിച്ച് താടിയപ്പൂപ്പൻ നടന്ന് നീങ്ങി. അമ്മിണിപ്രാവിന് അത് ആകെ വിഷമായി. ഇനി ഞാൻ ആരോട് ചോദിക്കും എൻ്റെ ദൈവമേ എന്ന് പറഞ്ഞിങ്ങനെ പറന്ന് നടക്കുമ്പോഴാണ് അവിടെ കരിയിലക്കാട്ടിൽ ഒരു കൂനയിൽ കുറച്ച് തീ കിടക്കുന്നത്. ഹാ, അപ്പം തീയോട് പോയിട്ട് സഹായം ചോദിച്ചു. എന്താണ്? പാണ്ഡൻ നായയെ അടിക്കാത്ത പാണ്ഡൻ നായയെ അടിക്കാത്ത താടി അപ്പൂപ്പൻ്റെ താടിക്ക് തീ പിടിക്കാമോ എന്ന് ചോദിച്ചു. അപ്പോൾ കരിയിലക്കാട്ടിനുള്ളിൽ ആ കൂനയിലുണ്ടായിരുന്ന തീ, ഓ എനിക്കൊന്നും വയ്യ എന്ന് പറഞ്ഞിട്ട് ഒരനക്കവും ഇല്ലാണ്ട് അവിടെ കിടന്നു. അടുത്തിനിപ്പോൾ ആരോടോ ചോദിക്കുക. ഇപ്പോൾ തൊട്ടടുത്തൂടെ ഒരു അരുവി ഇങ്ങനെ ഒഴുകുന്നുണ്ട്. അപ്പോൾ വേഗം അമ്മിണിപ്രാവ് അരുവിയോട് പോയി ചോദിച്ചു, എൻ്റെ മുട്ട കട്ടുകൊണ്ട് പോയ കൊല്ലത്തി പെണ്ണിൻ്റെ കൃഷിസ്ഥലം കുത്തിമറിക്കാത്ത പന്നിക്കുട്ടനെ അമ്പെയ്യാത്ത വേടൻ്റെ വില്ലിൻ്റെ ഞാണ് കടിച്ചു പൊട്ടിക്കാത്ത തുരപ്പനെലിയെ പിടിക്കാത്ത ചെമ്പൻ പൂച്ചയെ കടിക്കാത്ത പാണ്ഡൻ നായയെ അടിക്കാത്ത താടിയപ്പൂപ്പൻ്റെ താടിക്ക് തീ പിടിക്കാത്ത ആ തീയെ ഒന്ന് കെടുത്തി തരാമോ? അപ്പോഴേക്ക് അരുവി പറഞ്ഞു, ഓ അതൊന്നും നടക്കണ കാര്യമൊന്നും അല്ലെന്നേ, ഞാനിങ്ങനെ തട്ടിയും മുട്ടിയും തട്ടിയും മുട്ടിയും ഇതുവഴിയൊക്കെ അങ്ങ് ഒഴുകിപ്പോയിക്കോട്ടെ, എന്നെ ഉപദ്രവിക്കല്ലേ എൻ്റെ പൊന്നമ്മിണിപ്രാവേ എന്ന് പറഞ്ഞ് അരുവി അരുവിയുടെ പാടിന് ഒഴുകാൻ തുടങ്ങി. അപ്പോഴേക്കും അമ്മിണിപ്രാവിന് വാശ്യ, എങ്ങനെയെങ്കിലും എൻ്റെ മുട്ട എനിക്ക് തിരിച്ച് കിട്ടിയേ പറ്റുള്ളൂ. അവസാനം അമ്മിണിപ്രാവ് എന്ത് തീരുമാനിച്ചു? ആ തീയൊക്കെ എടുത്താത്ത അരുവിയെ കലക്കി മറിക്കാനായിട്ട് അടുത്ത ആരുടെ സഹായം ചോദിക്കും? അപ്പോൾ ആരുടെ സഹായം ചോദിക്കാൻ പോണേ? കാട്ടിലെ കാട്ടാനയോട്. വേഗം പറന്നു കാട്ടിൻ്റെ ഉള്ളിലേക്ക്. അവിടെ ചെന്നപ്പോഴോ ഒരു കാട്ടാനക്കൂട്ടം. അവിടെ ചെന്ന് ഒരു കാട്ടാനയോട് ചോദിച്ചു, എൻ്റെ മുട്ട കട്ടുകൊണ്ട് പോയ കൊല്ലത്തി പെണ്ണിൻ്റെ കൃഷിസ്ഥലം കുത്തിമറിക്കാത്ത പന്നിക്കുട്ടനെ അമ്പെയ്യാത്ത വേടൻ്റെ വില്ലിൻ്റെ ഞാണ് കടിച്ചു പൊട്ടിക്കാത്ത തുരപ്പനെല്ലിയെ കടിക്കാത്ത ചെമ്പൻ പൂച്ചയെ കടിക്കാത്ത പാണ്ഡൻ നായയെ അടിക്കാത്ത താടിയപ്പൂപ്പൻ്റെ താടിക്ക് തീ പിടിക്കാത്ത തീയെ കടത്താത്ത അരുവിയെ ഒന്ന് കലക്കി മറിക്കാമോ എന്നായി അമ്മിണിപ്രാവിൻ്റെ ചോദ്യം. അപ്പോഴോ ആന വന്നു. വലിയ ചെവിയൊക്കെ ഇങ്ങനെ മുറം പോലെയുള്ള ചെവിയൊക്കെ ആട്ടി തുമ്പിക്കൈയൊക്കെ പൊക്കി, ഓ എനിക്കതിനൊന്നും നേരെയില്ലാതെ പറഞ്ഞിട്ട് ആന ആനയുടെ പാട്ടിനും പോയി. സങ്കടം സഹിക്കാൻ പറ്റിയില്ല പാവം അമ്മിണിപ്രാവിന്. അവൾ വേഗം പറന്ന് ഒരു മരച്ചില്ലയിൽ പോയിരുന്ന് തേങ്ങി 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 കരഞ്ഞു. അപ്പോഴാണ് അവിടെ നിന്നൊരു കുഞ്ഞു ശബ്ദം, അമ്മിണിപ്രാവിന് എന്ത് പറ്റി, എന്തിനാ അമ്മിണിപ്രാവ്
റാവ് നോക്കുമ്പം ആരാണ്? കുഞ്ഞൻ കട്ടുറുമ്പ്. ആ കട്ടുറുമ്പിൻ്റെ അടുത്ത് എല്ലാ കാര്യവും അമ്മിണി പ്രാവ് പറഞ്ഞു. കരച്ചിലടക്കാൻ പറ്റിയിരുന്നില്ല പാവ അമ്മിണി പ്രാവിന്. അപ്പോഴാ കുഞ്ഞൻ്റെ റുമ്പ് പറഞ്ഞു, അയ്യോ അമ്മിണി പ്രാവ, ഇത്രയുള്ളോ കാര്യം? നീ വേഗം എന്നെ ആ കാട്ടാനയുടെ അടുത്തേക്ക് എത്തിക്കും, ബാക്കി കാര്യമൊക്കെ ഞാനേറ്റു. വേഗം അമ്മിണി പ്രാവ് ഈ കുഞ്ഞനുറുമ്പിനെ ആനക്കൂട്ടത്തിൻ്റെ അടുത്ത് എത്തിച്ചു. കുഞ്ഞനുറുമ്പ് എന്താ ചെയ്തെന്നറിയോ? ആ ആനക്കൂട്ടൻ്റെ തുമ്പിക്കൈയുടെ ഉള്ളിലേക്ക് സൂത്രത്തിൽ കയറിപ്പറ്റി. അത് കഴിഞ്ഞിട്ടോ അവിടെ ഇരുന്ന് കടിയോട്ട് 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 കടി ആന തുമ്പിക്കൈ പോക്കണു, ചീറ്റി നോക്കണു, വെള്ളം എടുത്ത് ചീറ്റി നോക്കണു, ഒരു രക്ഷയില്ല. അവസാനം വാശം കെട്ട് ആ ആന പറഞ്ഞു, അയ്യോ എന്നെ കടിക്കല്ലേ, എന്നെ കടിക്കല്ലേ, ഞാൻ എന്ത് വേണമെങ്കിലും ചെയ്തു തരാമേ. അപ്പോഴേക്കും അതിൻ്റെ ഉള്ളിലിരുന്നിട്ട് കട്ടുറുമ്പ് എന്ത് പറഞ്ഞു? ആ വേഗം പോയി ആ അരുവിയെ കലക്കി മറിക്കൂ എന്ന് പറഞ്ഞപ്പോഴേക്കും ആന ഓടടാ ഓട്ടം ഓടി ഓടി അരുവിയുടെ അടുത്തേക്ക്. ദൂരേന്ന് ആന ഓടി വരുന്ന കണ്ടപ്പോഴേ അരുവിക്ക് മനസ്സിലായി എന്തോ പന്തികേടുണ്ട്. അരുവി വേഗം പറഞ്ഞു, അയ്യോ 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 വേണ്ട വേണ്ട, ഞാൻ വേഗം വഴി മാറി ഒഴുകി ഇങ്ങോട്ടേക്ക് പോയി കരിയിലക്കാട്ടിലേക്ക് ഒഴുകാൻ തുടങ്ങി. കരിയിലക്കാട്ടിലെ തീയൊക്കെ എടുത്തണ്ടേ. അവിടെ എത്തിയപ്പോഴോ തീക്ക് മനസ്സിലായി ആ അരുവി വരുന്നുണ്ട്, അപ്പം എന്തോ പന്തികേടുണ്ട്. വേഗം എന്ത് ചെയ്തു? നേരെ പോയി അപ്പൂപ്പൻ്റെ താടിക്ക് കയറി പിടിച്ചു. തീ കത്തിപ്പിടിച്ചതും അപ്പൂപ്പന് പേടിയായി. അപ്പൂപ്പ വേഗം വടിയെടുത്തിട്ട് ഓടി 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 പോയിട്ട് പാണ്ഡൻ നായയുടെ കാലിനിട്ട് കാട്ടി. അത് കേട്ടതും പാണ്ഡൻ നായ വരണ്ട്, പാണ്ഡൻ നായ വേഗം ഓടി ചെമ്പൻ പൂച്ചയെ കടിക്കാൻ ഓടിച്ചു. ചെമ്പൻ പൂച്ചയ്ക്കോ അതിലും വാശിയായി. ചെമ്പൻ പൂച്ച ഓടിച്ചെന്ന് തുരപ്പനെല്ലിയെ വരട്ടാൻ തുടങ്ങി. തുരപ്പനെല്ലി ഓടിപ്പോയി വേടൻ്റെ വില്ലിൻ്റെ ഞാണ് കടിച്ചു മുറിക്കാൻ തുടങ്ങി. അപ്പോഴേക്കും വേടമ്മന് വേണ്ട 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 വേണ്ട, ഞാൻ ഇപ്പം തന്നെ പന്നിക്കുട്ടനെ അമ്പ ചെയ്തേക്കാം എന്ന് പറഞ്ഞിട്ട് വില്ലും അമ്പും വില്ലും ഒക്കെ എടുത്ത് വേഗം പന്നിക്കുട്ടൻ്റെ പിന്നാലെ അമ്പ ചെയ്യാനുള്ള ഭാഗത്തിന് ഓടാൻ തുടങ്ങി. അത് കണ്ട പന്നിക്കുട്ടൻ ഓടിപ്പോയി കൊല്ലത്തിയുടെ പറമ്പാകെ കുത്തിമറിച്ചു. അപ്പോഴേക്കും കൊല്ലത്തി കണ്ടുകൊണ്ട് ഓടി, അയ്യോ 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 അരുതേ, എൻ്റെ കൃഷിസ്ഥലം നശിപ്പിക്കരുത്, ഞാനിപ്പോൾ തന്നെ ആ അമ്മിണിപ്രാവിൻ്റെ മുട്ട തിരികെ വയ്ക്കാം. അങ്ങനെ വേഗം കുടിലിൻ്റെ ഉള്ളിൽ പോയിട്ട് ആ രണ്ട് മുട്ടയെടുത്ത് തിരിച്ചു കൊണ്ടുവന്ന് അമ്മിണിപ്രാവിൻ്റെ കൂട്ടിൻ്റെ ഉള്ളിൽ വെച്ചു. അങ്ങനെ അമ്മിണിപ്രാവിന് അവളുടെ രണ്ട് മുട്ടയും തിരിച്ചു കിട്ടി. അപ്പം ഇതാണ് അമ്മിണിപ്രാവിൻ്റെ മുട്ട. എല്ലാവർക്കും ഇഷ്ടമായോ? എല്ലാ കുട്ടികളും കേട്ടിട്ട് കടല കടലാസിൽ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ പറയണം കേട്ടോ. താങ്ക് യു.